സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ കോവിഡ് ബാധിതനായി ചികിത്സയിലായിരുന്നു. അദ്ദേഹം ആശുപത്രി വിട്ടു, പൂർണ്ണ ആരോഗ്യവാനായി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഡിസ്ചാർജ് സംബന്ധിച്ച പലതരത്തിലുള്ള തർക്കങ്ങളും ഉണ്ടായി. ഇത് കോവിഡ് പ്രോട്ടോക്കോളുകൾ ലംഘിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്തത്. രോഗലക്ഷണം 4-ാം തീയതി മുതൽ ഉണ്ടായിട്ട് പോലും അദ്ദേഹം ചികിത്സ തേടിയില്ല, അല്ലെങ്കിൽ ക്വാറന്റൈനിൽ പോയില്ല, പരിശോധന നടത്തിയില്ല എന്നുള്ള വിമർശനങ്ങൾ പല രാഷ്ട്രീയ എതിരാളികളും ഒക്കെ ഉയർത്തുന്നുണ്ട്. എന്തായാലും ഇതടക്കം നമുക്ക് മലബാറിൽ നിന്നുള്ള ചില പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകാം. കെ എം ഷാജിയുടെ വീട്ടിൽ കണ്ടെടുത്ത വണത്തിൻ്റെ ഉറവിടം സംബന്ധിച്ച് വിജിലൻസ് വിശദമായി ചോദ്യം ചെയ്യുകയാണ്. അതടക്കമുള്ള വാർത്തകളിലേക്ക് പോകാം. സന്ദീപ് തോമസ് ആണ് ഇരുന്നത്. സന്ദീപ്, ആദ്യം ഈ മുഖ്യമന്ത്രിയുടെ ഡിസ്ചാർജ് സംബന്ധിച്ച് ആശുപത്രി നൽകുന്ന വിശദീകരണം എന്താണ്? രണ്ട് തരത്തിലുള്ള വാദങ്ങളാണ് ഉയരുന്നത്. ഒന്ന്, രോഗലക്ഷണം ഉണ്ടായിരുന്നപ്പോഴും അദ്ദേഹം ക്വാറന്റൈനിലേക്ക് പോയില്ല, 4-ാം തീയതി മുതൽ ക്വാറന്റൈനിൽ പോകേണ്ട മുഖ്യമന്ത്രി പരസ്യ പ്രചരണത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്തും പ്രോട്ടോകോൾ പാലിച്ചില്ല എന്നുള്ളതാണ്. ഇതിനകത്ത് ആശുപത്രിയുടെ വിസ്തീർണം എന്താണ്? ഗുഡ് മോർണിംഗ് ബിജി. ആശുപത്രി സൂപ്രണ്ട്, കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ സൂപ്രണ്ടിൻ്റെ വിശദീകരണം ഇന്നലെ തന്നെ വിശദമായി തന്നെ നമ്മൾ നൽകിയിരുന്നു. ആശുപത്രി സൂപ്രണ്ട് പറയുന്ന കാര്യം, 4-ാം തീയതി മുതൽ മുഖ്യമന്ത്രിക്ക് ചെറിയ രോഗലക്ഷണങ്ങളുണ്ട്. അപ്പോൾ ആ 4-ാം തീയതി മുതൽ കണക്കാക്കുമ്പോൾ ഇന്നലെ കൃത്യം 10 ദിവസമായിട്ടുണ്ട്. അതുകൊണ്ട് കോവിഡ് പ്രോട്ടോക്കോളിൻ്റെ ഒരു ലംഘനം ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ നമുക്കറിയാം, കോവിഡ് പ്രോട്ടോക്കോൾ അനുസരിച്ച് എപ്പോഴാണോ എന്നാണോ രോഗം സ്ഥിരീകരിക്കുന്നത്, അതിനുശേഷം ആണ് 10 ദിവസം കണക്കാക്കുക. ആ 10 ദിവസം കണക്കാക്കിയാണ് അടുത്ത പരിശോധന നടത്തുക. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് കോവിഡ് നെഗറ്റീവ് ആയിക്കഴിഞ്ഞാൽ രോഗമുക്തനായി എന്ന് പറയുക. തുടർന്ന് 7 ദിവസം നിരീക്ഷണത്തിൽ കഴിയുകയും ചെയ്യണം. മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ രോഗം സ്ഥിരീകരിച്ച 7-ാം ദിവസമാണ്, രോഗം സ്ഥിരീകരിച്ചതിൻ്റെ 7-ാം ദിവസമാണ്, ലക്ഷണങ്ങൾ കാട്ടിയതിൻ്റെ അല്ല, രോഗം സ്ഥിരീകരിച്ചതിൻ്റെ 7-ാം ദിവസമാണ് ഇന്നലെ പരിശോധന നടത്തിയത്. അപ്പോൾ ആ അർത്ഥത്തിൽ വ്യക്തമായി തന്നെ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കപ്പെട്ടില്ല എന്നുള്ളൊരു പ്രശ്നമാണ് ഉയർന്നു വരുന്നത്. ശരിയാണ്, മുഖ്യമന്ത്രിക്ക് ഇക്കഴിഞ്ഞ 8-ാം തീയതി മുഖ്യമന്ത്രി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന ഘട്ടം മുതൽ ഇന്നലെ വരെ അദ്ദേഹത്തിന് കാര്യമായ ലക്ഷണങ്ങളൊന്നും തന്നെയില്ല. അതുകൊണ്ട് തന്നെ ഡിസ്ചാർജ് ചെയ്യുന്നതിന് യാതൊരു സാങ്കേതിക പ്രശ്നങ്ങളുമില്ല. അസിംപ്റ്റമാറ്റിക് ആയിട്ടുള്ള ലക്ഷണങ്ങളില്ലാത്ത ആളുകളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കണമെന്ന് പോലുമില്ല. അപ്പോൾ ആദ്യഘട്ടം മുതൽ തന്നെ മുഖ്യമന്ത്രിയെ ഡിസ്ചാർജ് ചെയ്യാവുന്നൊരു അവസ്ഥയിലായിരുന്നു. പക്ഷേ അദ്ദേഹം രോഗമുക്തനായി എന്ന് പറയുന്നതിൽ ഒരു സാങ്കേതികമാണ് ആരോഗ്യ വിദഗ്ധർ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രശ്നം. മറ്റൊന്ന്, 4-ാം തീയതി മുതൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പറയുന്നത് പോലെ 4-ാം തീയതി മുതൽ അദ്ദേഹത്തിന് രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ, 4-ാം തീയതി പരസ്യപ്രചാരണം അവസാനിക്കുന്ന ദിവസമാണ്, അപ്പോൾ 4-ാം തീയതി മുതൽ അദ്ദേഹം ലക്ഷണങ്ങൾ കാട്ടിയിരുന്നെങ്കിൽ അദ്ദേഹം സാമൂഹ്യ അകലം പാലിച്ചിരുന്നോ? വിശേഷിച്ച് 6-ാം തീയതി വോട്ടെടുപ്പ് ദിവസം അദ്ദേഹം വോട്ടെടുപ്പിന് പോയ ഘട്ടത്തിൽ അത്തരം ജാഗ്രത പാലിച്ചിരുന്നോ തുടങ്ങിയ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. ഏതായാലും പരസ്യപ്രചാരണം അവസാനിക്കുന്ന ദിവസം വലിയ തോതിലുള്ള റോഡ് ഷോ, ജനപങ്കാളിത്തം ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. മറ്റൊരു പ്രശ്നം കൂടി വരുന്നത്, മുഖ്യമന്ത്രിയുടെ മകൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചത് സംബന്ധിച്ച, അതായത് 6-ാം തീയതിയാണ് സ്ഥിരീകരിച്ചതെന്ന് പറയുന്നു, അതെല്ലാം നേരത്തെയാണെന്ന് ആക്ഷേപം വരുന്നത്. ഏതായാലും ഇത്തരം കാര്യങ്ങളിലൊക്കെ വ്യക്തത ആവശ്യമുണ്ട്. ഏതായാലും ഇന്നലെ 3 മണിയോടുകൂടിയാണ് മുഖ്യമന്ത്രിയെ ഡിസ്ചാർജ് ചെയ്ത്. മുഖ്യമന്ത്രിക്കൊപ്പം തന്നെ ഭാര്യ കമല വിജയനെയും ഡിസ്ചാർജ് ചെയ്തു. അവർക്ക് ഇനിയും കോവിഡ് നെഗറ്റീവ് ആയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ്. കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉൾപ്പെടെ ഉന്നയിച്ചൊരു ആക്ഷേപം, അതായത് മുഖ്യമന്ത്രി അഡ്മിറ്റ് ആകുന്ന ഘട്ടത്തിലും ഡിസ്ചാർജ് ആകുന്ന ഘട്ടത്തിലും വലിയ തോതിൽ ആൾക്കൂട്ടമുണ്ടായിരുന്നു. ഇന്നലെ ഡിസ്ചാർജ് ആകുമ്പോൾ എ പ്രദീപ് കുമാർ MLA അടക്കം, സിറ്റി പോലീസ് കമ്മീഷണർ അടക്കമുള്ളവർ എത്തിയിരുന്നു. സാധാരണ ഒരു കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ഇത്തരം ആൾക്കൂട്ടം പാടില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു ജാഗ്രത കുറവ് വീഴ്ച ഉണ്ടായി എന്നുള്ളൊരു വിമർശനമാണ് ഏതായാലും ഈ ഘട്ടത്തിലും സജീവമായി നിലനിൽക്കുന്നത്. PG.